പരശുരാമൻ കേരളം സൃഷ്ടിച്ചതിനു ശേഷം പാപപരിഹാരാർത്ഥം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയാണ് ഉണ്ടായത്. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ട് കേരളത്തിൽ താമസിപ്പിച്ച് അവർക്ക് ഭൂമി ദാനം ചെയ്തു. എന്നിട്ട് അവർക്ക് ആരാധിക്കാൻ വേണ്ടി 108 ദുർഗാലയം, 108 ശിവാലയം, 5 ശാസ്താ ക്ഷേത്രം എന്നിവ അദ്ദേഹം പണികഴിപ്പിച്ച് പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ താന്ത്രിക ചുമതല വഹിക്കേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്നുള്ള 2 പണ്ഡിതന്മാരെ കൊണ്ടുവന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഒരു ജ്യേഷ്ഠനെയും ഒരു അനുജനെയും. അവരുടെ തപോബലം അളക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷ്ണാനദിയിൽ പരശുരാമൻ അദ്ദേഹത്തിൻ്റെ തപോബലം കൊണ്ട് വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു. അപ്പോൾ ജ്യേഷ്ഠൻ അതിൻ്റെ മുകളിൽ കൂടെ നടന്ന് തരണം ചെയ്തു. അതാണ് തരണ നെല്ലൂർ എന്ന് പറയുന്നത്. അനുജൻ ആ വെള്ളത്തെ രണ്ടായിട്ട് വകഞ്ഞ് മാറ്റി താഴെ മണ്ണിൽ കൂടെ നടന്നു വന്നു. അങ്ങനെ താഴമൺ എന്ന് പറഞ്ഞ ഒരു കുടുംബമുണ്ടായി. ജ്യേഷ്ഠ അനിയനും വടക്കോട്ടെല്ലാം തരണനെല്ലൂർക്ക് തന്ത്രവും തെക്കോട്ടെല്ലാം താഴമണ്ണിനും തന്ത്രം അങ്ങനെ സൃഷ്ടിച്ചതാണ്. രണ്ട് ഫാമിലിയായിട്ട് അവരായിരുന്നു എല്ലാ ക്ഷേത്രങ്ങളുടെയും താന്ത്രിക ചുമതല ഉണ്ടായിരുന്നത്. ശബരിമല മുതൽ അച്ചൻകോവിൽ, ആര്യങ്കാവ്, എരുമേലി മുതലായ 5 ശാസ്താ ക്ഷേത്രങ്ങളുടെയും ചുമതല താഴമണ്ണിനായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ശാസ്താ ക്ഷേത്രത്തിൽ പിന്നീട് ഐതിഹ്യപ്രകാരം അയ്യപ്പൻ്റെ അവതാരം ഉണ്ടാവുകയും അയ്യപ്പൻ്റെ ദൗത്യം നിർവഹിച്ചതിന് ശേഷം ഇവിടെ വിലയം പ്രാപിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ശബരിമല ഒരു പ്രത്യേക സന്യാസ ആശ്രമത്തിൽ ഇരിക്കുന്ന ഒരു അയ്യപ്പനായിട്ടാണ് ഇവിടെ പ്രവേശിച്ച. അങ്ങനെ ഉല്ലാസമൂക്കന്മേലും കേൾവി രണ്ടാലും കണ്ണിൻ്റോഷാരം വരെയാണ് ഉടലങ്ങൾ ഉഴകാലോ ആ കണ്ണാടി കവളിന്മേലും സുന്ദരമാശരിവായെന്നും ബ്രാക്കുദോഷം തേരുക ഭംഗിയൊത്ത താടിമേലും ആ പവിടമൊത്ത പല്ലിന്മേലും നാരായണ നാക്കയാലും ആ വിന്മോക്ഷകാലം വരെയാണ് ഹരൻ കഴുത്തിന്മേലും ആ എടുന്തോൾ വലം തോളയിലും എടം കൈവലം കയ്യെന്നും കുത്തേറ്റത് തീർന്നൊഴിയാം കൂട്ടെ കൈമുട്ടിലണ്ടാലും ആ മുൻകൈ ഞാരം പിന്മേലും അക്ഷരമെന്നുള്ള കയ്യേലാഭിയാരം തേരുകാം